ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഇപ്പൊ അതും നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ഒരാള് ഒരു സിനിമയുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് ഇരുന്ന് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നു. ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ A1 ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ ഹായ്, ദിസ് ഇസ് മീ സാത്താൻ. ആട് ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ എന്നല്ല, അതിനേക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് പോലും എവിടെയും കിട്ടാനില്ല, കാര്യം എല്ലാ തിയേറ്ററും ഹൗസ് ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, കാര്യം തിയേറ്ററിൽ നിന്ന് ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ നജീബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ ഓരോ നൊമ്പരങ്ങളും അവരുടെ നൊമ്പരങ്ങളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറാൻ കഴിയാതെ അത്രത്തോളം വിഷമമുണ്ടായി, അത്രത്തോളം ഇമോഷണലി ആളുകളെ കണക്റ്റഡ് ആക്കാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും വിജയം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇത് കേവലം ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ്റെയോ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെയോ മാത്രം സിനിമയല്ല, നമ്മൾ മലയാളികളുടെ സിനിമയാണ്. ഓക്കെ, അപ്പം അത്രത്തോളം നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഈ ഒരു സിനിമ. ഓക്കെ, ആൻഡ് ടിക്കറ്റുകൾ കിട്ടാൻ തന്നെ ഇത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഒരു വ്യാജ പതിപ്പ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആൻഡ് അങ്ങനെ വ്യാജ പതിപ്പ് ഇറക്കുന്നതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ആലീസ് ക്രിസ്റ്റി നിങ്ങളിൽ പലർക്കും അറിയായിരിക്കണം, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റാണ് ആലീസ് ക്രിസ്റ്റി. ഈ ചേച്ചിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ സിനിപ്ലെക്സ് എന്ന് പറയുന്ന തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ബാക്കിലത്തെ A1, A2, A3 എന്ന് പറയുന്ന ആ ഒരു റോയിലെ സീറ്റിലാണ് ചേച്ചി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ചേച്ചിയുടെ തൊട്ട് സൈഡിലിരുന്ന, അതായത് A1 എന്ന് പറയുന്ന ആ ഒരു സീറ്റിലിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സിനിമ തുടങ്ങിയ സമയം തൊട്ട് സിനിമ അവസാനിക്കുന്നിടം വരെ ഫോണിൽ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും സക്സസ്ഫുൾ ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളികൾ ഏറ്റെടുത്ത ഈ ഒരു സിനിമയാണ് ഇയാൾ ഈ ഒരു ഫോണിലൂടെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് വലിച്ചു കയറാനെ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആലിസി ചേച്ചി തന്നെ സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിവിടെ പ്ലേ ചെയ്യാം. ഓരോ സിനിമയും അത്രയും കഷ്ടപ്പെട്ട് അത്രയും എഫേർട്ട് എടുത്ത് അതിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അതിൽ ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ അത്രയും വർഷത്തിൻ്റെ കഷ്ടപ്പാടായിട്ടാണ് ഒരു സാധനം ഒരു ഔട്ട് ഇറങ്ങുന്നത്. അപ്പം അത്രയും ഇതായിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ, ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് 150 രൂപയായിരുന്നു കേട്ടോ. അവിടെ സോഫ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം സെയിം ചെയർ ആയിരുന്നു. 150 രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഡേ വന്ന് ഒരു എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് ഇറക്കാനുള്ളതല്ല അവരുടെ, ഇത്രയും ആൾക്കാരുടെയും ഇത്രയും വർഷങ്ങളുടെ കഷ്ടപ്പാട്, ആ കഷ്ടപ്പാടിന്റെ വില അത്രയല്ല, അതിലപ്പുറമുണ്ട്. സത്യമാണ് കാര്യം, വെറും 150 രൂപ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടിക്കറ്റിന്റെ വില മാത്രമല്ല ആ ഒരു സിനിമയ്ക്കുള്ളത്. കാര്യം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്രൂ മുഴുവനായിട്ടും 16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരുടെ കൊമേഴ്ഷ്യൽ സൈഡ് ഒരു സൈഡിൽ നിൽക്കട്ടെ, കാര്യം അവർക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് സിനിമയിലൂടെ എന്തായാലും പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മളൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 16 വർഷങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ കൊടുക്കുന്നവർ 150 രൂപയുടെ ടിക്കറ്റ്, ആ ഒരു ടിക്കറ്റിൻ്റെ വില മാത്രമല്ല അതിനുള്ളത്. ആൻഡ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനാണെങ്കിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഒരിക്കലും അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിലയിട്ട് പറയുക? ആൻഡ് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ ഡ്രസ്സ് ഊരിട്ട് വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ റേഞ്ച്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട്, ഡെഡിക്കേഷൻ, ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ. മക്കളെ, അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി. ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആലോചിച്ചു പോകും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് പറയുന്ന പോലെ ആ ഒരു 150 രൂപയുടെ ടിക്കറ്റിന് ഇയാൾ വന്നിട്ട് ഇതുപോലെ ഫുള്ള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് മുമ്പാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അധികം അറിവില്ലാത്തൊരു പ്രായത്തിൽ ഞാനും ഇതേപോലെ വ്യാജ CD വാങ്ങിച്ച സിനിമകൾ കണ്ടിട്ടുണ്ട്. വ്യാജ പ്രിന്റുകളാണെങ്കിൽ ഫോണിൽ ഉപയോഗിച്ച് ഫോണിൽ സെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ട് ഞാൻ സിനിമകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് കുറച്ചുകൂടെ കാലങ്ങൾ കഴിയേണ്ടി വന്നു. ഞാനിത് തെറ്റാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ക്രൈമാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ഈ ചെയ്യുന്നതിലൂടെ പല ആളുകളുടെയും എഫേർട്ടിനെയും ഡെഡിക്കേഷനെയും കൂടെ ഞാൻ വലിച്ചു കീറുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ ഈ വ്യാജ CD വാങ്ങിച്ച് സിനിമകൾ കാണുന്ന പരിപാടി ഞാൻ നിർത്തി. ശേഷം തിയേറ്ററിൽ പോയിട്ട് സിനിമകൾ കാണുന്നുള്ളൂ, തിയേറ്ററിൽ പോയില്ല എന്നുണ്ടെങ്കിൽ OTT വരുമ്പോഴായിരിക്കും ഞാൻ ഫോണിൽ കാണുന്നത്. ആൻഡ് ഇത്രയൊക്കെ നടന്നതിന് ശേഷം ആലിസി ചേച്ചി ആണെങ്കിൽ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെടുത്ത് നേരെ പോയി കംപ്ലൈന്റ് ചെയ്തു. അതിനെപ്പറ്റി ചേച്ചി പറയുന്നുണ്ട്, അതോടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇല്ല, ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സമയം മിസ്സായാലും കുഴപ്പമില്ല. ഞാൻ നേരെ തിയേറ്ററിന്റെ താഴെയുള്ള അവരുടെ ഓഫീസ് റൂമിൽ ഒരു ആളുണ്ടായിരുന്നു, ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളി എടുത്ത് പോയി ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, അവൻ ചേട്ടാ ഇങ്ങനെ എന്റെ സീറ്റിന് ഇപ്പുറത്തിരിക്കുന്ന ആൾ, ആ കോർണർ സീറ്റിൽ ഇരിക്കുന്ന ആള് തുടങ്ങിയത് മുതൽ ഇന്ന് ഈ നേരം വരെ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ്, ഞങ്ങളത് കണ്ടു, ഇവിടെ നിന്ന് ആരെങ്കിലും വന്നത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ ഞങ്ങൾ വന്ന് നോക്കാം ഏതാന്നൊക്കെ ചോദിച്ചു. അവൻ 11:25 തുടങ്ങിയ ഷോ ആണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു,
ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം, നിങ്ങൾ ഉറപ്പായിട്ട് വന്നത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. വേറെ അടുത്തിരിക്കുന്ന എനിക്കിപ്പോ ഫോൺ പിടിച്ചു മേടിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അതിന് അധികൃതരായിട്ടുള്ള തിയേറ്റർ ഉടമകളാണ് അത് ചെയ്യാൻ. കാര്യം ഈ തിയേറ്ററിലും ഈ കാണുന്ന ആൾക്കാർ വന്ന് സിനിമ കണ്ടാലേ അവർക്കും ഉള്ളു ലാഭം അല്ലേ. ഈ തിയേറ്റേഴ്സ് പിന്നെ എന്തിനാ, നമുക്ക് എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് കാണാനല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇതിനെ വന്നിട്ട് ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടത് ഇത്തരം ആളുകളാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വന്ന് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിയേറ്ററിന് ലാഭം ഉണ്ടാവുക? കാര്യം തിയേറ്ററിന് ലാഭം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രേക്ഷകർ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ മാത്രമാണ് തിയേറ്റേഴ്സിനും ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തിയേറ്ററിൻ്റെ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് വന്നിട്ട് നടപടി എടുക്കേണ്ടത്. ആൻഡ് ഇതിനകത്ത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളെ നിന്നിട്ട് നേരിട്ട് ഒരു പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ചോദിക്കേണ്ട ഒരു വർത്തമാനമുണ്ട്. അത് ചോദിക്കാൻ നീ ആരാണോ, നീ ഈ സിനിമയിലെ വല്ലതാണോ, നീ ഈ തിയേറ്ററിലെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ട മരത്തില്ല. ഓക്കെ, അവിടെ വലിയ പ്രശ്നങ്ങൾ വലിയൊരു വഴക്കൾ സൃഷ്ടിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഈ വഴക്കിൻ്റെ ഒടുക്കം നമ്മളും കുറ്റക്കാരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ തിയേറ്ററിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം ഇതിനകത്ത് നടപടി എടുക്കാനൊക്കെ ഉണ്ട്. അതിനുശേഷം തിയേറ്ററിൻ്റെ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് നടപടി എടുത്തതെന്നും കൂടി ചേച്ചി പറയുന്നുണ്ട്. സിനിമ തീരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു, അവിടെ നിന്ന് ആരും വന്നില്ല. ഞാന് എന്നിട്ടും ഞാൻ വിചാരിച്ചു സിനിമ തീർന്നു, ഓക്കെ ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ ആ പ്രൊജക്ടർ റൂമിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും അവരെങ്കിലും ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും ഒരാൾ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു. ആരും വന്നില്ല. ഒരു മനുഷ്യൻ ആ തിയേറ്ററിൽ നിന്ന് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് ആ ഓഫീസിൽ നിന്ന് മൈൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു, ചേട്ടാ എന്താ വരാത്തത്? ഞാൻ വന്ന് കംപ്ലൈന്റ് ചെയ്ത സാധനമല്ല, എന്താ വരാത്തേന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നില്ലേ, ഞാൻ പറഞ്ഞു വന്നില്ല. ഞാൻ പറഞ്ഞു ഞാനിത് കംപ്ലൈന്റ് ചെയ്യും, ഞാനിത് കംപ്ലൈന്റ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോഴും ഈ സെയിം ഭാവം തന്നെയാണ്. എന്നല്ലാതെ പുള്ളിക്ക് അയ്യോ ആരും വന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തതാണല്ലോ അവർ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ ഇന്ന ആളുടെ അടുത്ത് ചോദിക്കട്ടെ, ഒരു റിയാക്ഷനും ഇല്ല. അവരെഴുന്നിട്ട് വളരെ നമ്മൾ പറഞ്ഞ സാധനത്തിന് പുല്ല് വില കൊടുക്കാന്ന് പറയില്ലേ, അതുപോലെ റിയാക്ഷൻ ആയിരുന്നു. കൊള്ളാം, നല്ല തിയേറ്ററിലെ അധികൃതർ ഓക്കെ. ആൻഡ് ഇതുപോലെ ഒരാള് വന്നിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ആഹാഹാ എന്ന് പറഞ്ഞിട്ട് കണ്ടോണ്ട് ഇരുന്നാൽ മതി. ഇവർക്ക് എന്താ ഇതിന്റെ പുറകെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ അടുത്ത് കാര്യങ്ങൾ ഇടപെടാൻ വയ്യാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഫോണിലൂടെ ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണോ ഈ തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇത് തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു വീഴ്ച ഉണ്ടായ സ്ഥിതിക്ക് ചേച്ചി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നേരെ കംപ്ലൈന്റ് ചെയ്തു. എന്തുകൊണ്ട് നന്നായി, എന്തായാലും അതും കൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ പോയി. ഞാൻ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കിതിന് കംപ്ലൈന്റിനുള്ള വല്ല വകുപ്പും ഉണ്ടോ, ഞാൻ ഇത് എന്ത് കംപ്ലൈന്റ് ആണ് ചെയ്യേണ്ടത്? ഞാൻ ആ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എന്തെങ്കിലും ഉള്ളൂ, ഇങ്ങനൊരു സാധനം ഫസ്റ്റ് ഡേ ഇറങ്ങി പോവുകയാണ്, കോപ്പിറൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇറക്കാൻ പാടില്ല എന്ന് നമുക്ക് നിയമമുണ്ട്, എനിക്കിതിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. എന്തുകൊണ്ട് നന്നായി എന്നേ പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ചേച്ചി ഒരുപക്ഷെ സിനി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സിനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രത്തോളം ആത്മാർത്ഥത തോന്നിട്ട് ഇത് നേരെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതല്ല എങ്കിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഈ രീതിയിൽ ഒരു തകർച്ച ഉണ്ടാവരുത് എന്നൊരു കാരണത്താലായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. എന്തിന്റെ പേരിലാണെങ്കിലും നന്നായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഈ ഒരു ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിലാണെങ്കിൽ നേരെ നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള തിയേറ്ററിന്റെ ആളുകൾ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവാതിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചെയ്ത് എന്തുകൊണ്ട് നന്നായി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഇറങ്ങുന്ന നേരത്ത് ആ ഒരു തിയേറ്ററിലെ ഓഫീസിൽ നിന്ന് പുള്ളിയുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നി ഇനി പുള്ളിയും കൂടെ അറിഞ്ഞു വെച്ചിട്ട് ഇവര് ഈ വീഡിയോ എടുക്കുന്നതാണോ. അതായത് വീഡിയോ എടുക്കാൻ വരുന്ന ഒരാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് പോലെ ഒരാള് പോയി കംപ്ലൈന്റ് പറഞ്ഞിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ ഇതിന് കൂട്ടു നിൽക്കുവാണോ? നമ്മളുടെ എന്താ പറയാ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്വം അല്ലല്ലോ അത് ഹിറ്റാക്കുക എന്നുള്ളത്. കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നമുക്കും അതിലൊരു പങ്കുണ്ട്. അതുപോലെ തന്നെയാണ് തിയേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമ തിയേറ്ററിൽ വന്ന ആൾക്കാർ കാണുമ്പോഴല്ലേ തിയേറ്ററിനും വരുമാനമുള്ളൂ. തീർച്ചയായിട്ടും ഒരു സിനിമയെ വിജയിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തം നമ്മുടെ പ്രേക്ഷകരുടെ കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ ചവറായിട്ട് വരുന്ന സിനിമകൾ നമ്മൾ വിജയിപ്പിക്കണം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആടുജീവിതം പോലെയുള്ള നമ്മുടെ മലയാള സിനിമയുടെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന ഇത്തരം സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്കിടയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ വിജയിപ്പിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനെ നശിപ്പിക്കാൻ ഇത്തരം ആളുകൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. കാര്യം ഇപ്പം നമ്മൾ പലരും സംസാരിക്കാറുണ്ട് കാലം തെറ്റി ഇറങ്ങിയ സിനിമ
ഇറങ്ങിയ സമയത്തേക്ക് അതൊരു വലിയ വിജയമായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ പറ്റി ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്ത് പല സിനിമകളെ പറ്റി ഇപ്പോൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ദേവദൂതൻ ആ ഒരു സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഭയങ്കര എന്താ പറയുക കൾട്ട് ഫിലിമാണ്. പക്ഷേ ഇറങ്ങിയ സമയത്ത് അതൊരു വലിയ വിജയമായിരുന്നില്ല, ഒരു പരാജയം തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നുള്ള രീതിയിലേക്ക് ഒരു സിനിമയ്ക്കും ഇനി അങ്ങനൊരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. കാര്യം ഇന്ന് നമ്മൾ ഇടയിൽ നമ്മൾ ഈ ആടുജീവിതത്തിൻ്റെ കാര്യം തന്നെ നോക്കുക, നാളെ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ ഇട നിനക്കൊക്കെ നിൻ്റെയൊക്കെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏത് പടം ഉണ്ടോ ഇതുപോലെ കാണിക്കാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ വിരൽ ചൂണ്ടാവുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അതുപോലുള്ള പല സിനിമകളും നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഉള്ള സിനിമകൾ തീർച്ചയായിട്ടും വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ കൂടിയാണ്. ആൻഡ് തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ഈ ഒരു വലിയൊരു വീഴ്ച. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കും, ഇവിടെ ഒരാൾ വന്നിട്ട് ക്യാമറയിൽ ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ ചെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഏക്കും പൂക്കും ഒന്നും അറിയാത്ത ഏത് പൊട്ടന അണ്ടർവടക്കുടനും അല്ല പറയുന്നത്, ഒരു സിനി ആർട്ടിസ്റ്റ് തന്നെയാണ് ചെന്ന് പറയുന്നത്. ഒരു പക്ഷേ അവർക്ക് ആലിസ് ക്രിസ്റ്റി ആരാണെന്ന് ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കില്ല. എന്തിൻ്റെ പേരിലാണെങ്കിൽ ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കിന് അവിടെ ചെന്ന് തിരക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ആ ഒരു തിയേറ്റർ ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? അതുണ്ടാവാത്തത് കൊണ്ടാണല്ലോ ഈ ചേച്ചിക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തിൻ്റെ പേരിലാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ കൂടി കംപ്ലയിൻറ്റ് ഉണ്ടാവേണ്ടതാണ്. കാര്യം അവരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ ആലിസ് ചേച്ചിക്കാണെങ്കിൽ വന്ന് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയെ നശിപ്പിക്കാനെ കൊണ്ട് ഈ ഒരു പരിപാടി മാത്രമല്ല നടക്കുന്നത്, പല ആളുകളും കമൻറ്റ് ബോക്സിലൂടെയും പല വീഡിയോസിലൂടെയും മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു രജീവ് എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചു ഇത് മാത്രമല്ല, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അത് സിനിമയിൽ കാണിച്ചില്ല, അത് മറ്റിടത്ത് കാണിച്ചില്ല, അയാൾ മോശപ്പെട്ട വ്യക്തിയാണ്, പിന്നെ മതത്തെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിൽ പല ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ സിനിമയ്ക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ബാധിക്കുന്ന രീതിയിൽ കുറേ ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇതിനകത്തൊന്ന് എനിക്ക് മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു 100 പേരിൽ നിന്ന് ഒരു കാര്യത്തെ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കുശുമ്പോ അസൂയം തോന്നിയിട്ട് ഒരാൾ തീർച്ചയായിട്ടും ഇത് കൊള്ളില്ല, ഇതിനകത്ത് മോശമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്കെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് ഇതിനെ അടച്ചാക്ഷേപിച്ച് ഇതിനെ തകർക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. അങ്ങനെ പല സൈഡിൽ നിന്നും ആളുകൾ ഇതുപോലെ പൊങ്ങി വരാറുണ്ട്. അതിൽ കൂടുതൽ മെജോറിറ്റി ഓഫ് ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു വീഡിയോസിനകത്തോടെ വരുന്ന ആളുകൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചീപ്പായിട്ടുള്ള നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കുന്ന ചില പരിപാടികളുണ്ടോ അത് തന്നെയാണ്. കാര്യം ഇപ്പം പോസിറ്റീവായിട്ടുള്ള രീതിയിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന ഫെയിം ആണല്ലോ കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഗ്ലോറിഫൈ ചെയ്തത്. അങ്ങനെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പം ഈ ഒരു കേസിലാണെങ്കിലും തിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും പല കമൻറ്റ് ബോക്സിലും ചില ആളുകളുടെ സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പലരും വീഡിയോസിനകത്തോടെ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വളരെ മോശമാണ്. കാര്യം ഇവിടെ ഇതുപോലെ ആടുജീവിതം പോലൊരു സിനിമ നമ്മുടെ സിനിമാ ചരിത്രത്തിൽ മലയാള സിനിമാ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്നൊരു സാധനം തന്നെയാണ്.